ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം ശക്തമാകുന്നതിനിടെ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി അമേരിക്ക. ചൈനയുടെ നീക്കങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ടാണ് യു എസ് രംഗത്തെത്തിയിരിക്കുന്നത്. അരുണാചൽ പ്രദേശ് വർഷങ്ങളായി ഇന്ത്യയുടെ ഭാഗമായാണ് യു എസ് അംഗീകരിച്ചിരിക്കുന്നതെന്നും നിയന്ത്രണരേഖ ലംഘിച്ചു നടത്തുന്ന കടന്നുകയറ്റങ്ങളെ ശക്തമായി എതിർക്കുന്നുവെന്നും യു എസ് വ്യക്തമാക്കി. അരുണാചൽ പ്രദേശിനെ ഇന്ത്യയുടെ ഭാഗമായാണ് 60 വർഷത്തോളമായി യു എസ് കണക്കാക്കുന്നത്. മിലിട്ടറി ഉപയോഗിച്ചോ അല്ലാതെയോ നിയന്ത്രണരേഖ ലംഘിച്ചു നടത്തുന്ന ഏകപക്ഷീയമായ എല്ലാ കടന്നുകയറ്റങ്ങളെയും അതിശക്തമായി തന്നെ എതിർക്കുന്നു. യു എസ് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ദേശീയ മാധ്യമമായ എ എൻ ഐ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ സൈനിക നടപടികളിലേക്ക് നീങ്ങാതിരിക്കാൻ ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തണമെന്ന് യു എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ മുൻകൈ എടുക്കാൻ തയ്യാറാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് അറിയിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ നിരാകരിക്കുകയായിരുന്നു. അതേസമയം ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും ഇതുവരെയും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. യഥാർത്ഥ നിയന്ത്രണ രേഖ സംബന്ധിച്ച 1959 ധാരണകളാണ് നിലനിൽക്കുകയെന്ന ചൈനീസ് വാദം നേരത്തെ ഇന്ത്യ തള്ളിയിരുന്നു. ഇന്ത്യ വടക്കൻ ലഡാക്കിൽ നടത്തിയ കടന്നുകയറ്റങ്ങൾ ന്യായീകരിച്ചുകൊണ്ടാണ് ചൈന പുതിയ വാദങ്ങളുമായി രംഗത്തു വന്നത്. ഉഭയകക്ഷി ഉടമ്പടികളിൽ ചൈന ഉണ്ടാക്കിയ ധാരണകൾക്ക് വിരുദ്ധമാണിതെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗവൻലായും 1959 നവംബർ 7 ധാരണകൾ പ്രകാരമുള്ള നിയന്ത്രണ രേഖയാണ് തങ്ങൾ അംഗീകരിക്കുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ ധാരണകൾ ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്നും നിലപാടുകൾ വ്യക്തമാണെന്നും ശ്രീവാസ്തവയും വ്യക്തമാക്കി. 1993, 1996, 2005 ഉണ്ടാക്കിയ ഉടമ്പടികളിൽ നിയന്ത്രണ രേഖ സംബന്ധിച്ച് ഇന്ത്യയും ചൈനയും ധാരണകൾ ഉണ്ടാക്കിയിരുന്നു. ഈ കരാറുകൾ അംഗീകരിക്കുമെന്ന് ചർച്ചകളിൽ ചൈനീസ് പക്ഷം ഉറപ്പിച്ചു നൽകിയെങ്കിലും അതിനുശേഷവും അവർ കടന്നുകയറ്റ ശ്രമങ്ങൾ തുടരുകയാണെന്ന് ശ്രീവാസ്തവ കുറ്റപ്പെടുത്തി. അതേസമയം അതിർത്തിയിൽ ഏത് പ്രകോപനവും നേരിടാൻ ഇന്ത്യൻ സൈന്യം ഒരുക്കങ്ങൾ നടത്തുകയാണ്. കൊടും തണുപ്പിൽ പ്രവർത്തിക്കുന്ന സായുധ വാഹനങ്ങളും അതിർത്തിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ ഉടനീളം ആകാശ് മിസൈലുകളും വിന്യസിച്ചിട്ടുണ്ട്. കരയിൽ നിന്ന് ആകാശത്തെ ലക്ഷ്യങ്ങളിലേക്ക് തൊടുക്കുന്ന മിസൈലാണ് ആകാശ്. കൂടാതെ ബ്രഹ്മോസ് മിസൈലുകളും വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഏത് പ്രകോപന നീക്കവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ശൈത്യകാലത്തും സേനാവിന്യാസം തുടരുമെന്നും കരസേനാ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സൈനികർക്കും ശൈത്യം അതിജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ, ടെന്റുകൾ, വസ്ത്രങ്ങൾ എന്നിവ അതിർത്തിയിൽ എത്തിച്ചിട്ടുണ്ട്. അടുത്ത മാസം അവസാനത്തോടെ ശൈത്യം പിടിമുറുക്കും. രാത്രി താപനില കുറയുന്നതോടെ അതിർത്തിയിലെ പോരാട്ടം സൈനികരുടെ ശാരീരിക ക്ഷമതയുടെ കൂടി പരീക്ഷണമാകും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.